ഇത്തവണ കള്ളയോട്ട് ജനങ്ങൾ തടയും, യഥാർത്ഥ ജനവിധി ഉണ്ടാകും. അതാണ് മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും വിരൽ പിടിപ്പിച്ചിട്ടുള്ള കാര്യം. അപ്ലോഡ് ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞ 10 ലക്ഷത്തിലധികം ഹിറ്റാണ് സൈറ്റിൽ ലഭിച്ചത്. അതിൻ്റെ അർത്ഥം ജനങ്ങൾ ഇത് വളരെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. യഥാർത്ഥത്തിലുള്ള ഒരു ഇരട്ട സഹോദരങ്ങളുടെ വിവരം ഇരട്ട വോട്ടായി രേഖപ്പെടുത്തിയെന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാകും, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഇതെല്ലാം ഒരു പബ്ലിക് സ്കൂട്ടണിക്ക് വിധേയമാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാരണവശാലും ഇതിൽ ഉൾപ്പെട്ടവർ കുറ്റക്കാരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. യഥാർത്ഥ വോട്ടറുണ്ട്, പക്ഷേ അതേ പേരിൽ അവർ പോലും അറിയാതെ വ്യാജന്മാരെ കുത്തി നിറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാർഡുകൾ കൈവച്ചിരിക്കുന്ന ആളുകളെ സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ഏതെങ്കിലും ഒരു വോട്ടറുടെ പേര് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരറിയാതെ അവരുടെ കുറ്റമല്ല, ഇതിന് പിന്നിൽ ഉദ്യോഗസ്ഥന്മാരുടെ ലോബി പ്രവർത്തിച്ചിരുന്നു, അതുകൊണ്ടാണിത് വന്നത്. ആ പേര് വന്ന വ്യാജൻ അവരുടെ പേര് ഉപയോഗിച്ച് മറ്റു വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വോട്ടറുടെ കുറ്റമല്ല എന്നുകൂടി ഞാൻ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആഴക്കടൽ മത്സ്യബന്ധ കരാറിൽ കേരളീയരെയും മത്സ്യത്തൊഴിലാളികളെയും വഞ്ചിക്കാനാണ് പിണറായി ഗവൺമെൻറ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ വളരെ വിശദമായി തന്നെ നിങ്ങളോട് പറഞ്ഞു, ഇതിൻ്റെ KSIDC യുമായി ബന്ധപ്പെട്ട ഈ ധാരണാപത്രം പിൻവലിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ആഴക്കടലിലെ മത്സ്യസമ്പത്ത് അമേരിക്കൻ കമ്പനിക്ക് തീരെഴുതി കൊടുക്കാനുള്ള കരാർ റദ്ദാക്കാതെയാണ് ഗവൺമെൻറ് റദ്ദാക്കിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അധികാരത്തിൽ വന്നാൽ മത്സ്യസമ്പത്ത് അമേരിക്കൻ കമ്പനിക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ധാരണാപത്രം 1 മാസക്കാലമായിട്ടും റദ്ദാക്കാതിരുന്നത്. വൻതോതിൽ കോഴ കൈമറിഞ്ഞ ഇടപാടാണിത്. സർക്കാരിന് എളുപ്പത്തിൽ അത് ഉപേക്ഷിക്കാനുള്ള പ്രയാസം കാണും. തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് സർക്കാരിന് ഈ കാര്യത്തിലുള്ളത്. 2020 February 28 സംസ്ഥാന സർക്കാർ EMCC യുമായി ഒപ്പിട്ട ധാരണാപത്രം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവും പുറത്തു വന്നിട്ടില്ല. MOU റദ്ദാക്കാൻ KSIDC സർക്കാരിലേക്ക് അയച്ച നോട്ടാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. 1 മാസമായി പറഞ്ഞിട്ടും എന്തുകൊണ്ട് സർക്കാർ ഉത്തരവ് റദ്ദാക്കുന്നില്ല? KSIDC കൊടുത്ത നോട്ട് മാത്രം പുറത്തുവിട്ടിട്ട് റദ്ദാക്കി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? സർക്കാരിൻ്റെ ഉത്തരവ് ഇന്ന് ഇറങ്ങണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. MOU റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടല്ല, റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവാണ് ആവശ്യം. അത് ചെയ്യാതെ നോട്ട് മാത്രം കാണിച്ച് അങ്ങനെ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കേണ്ട, അവർക്കെല്ലാ കാര്യങ്ങളും ബോധ്യമുണ്ട്. നേരത്തെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും EMCC യും തമ്മിൽ ഒപ്പിട്ട MOU റദ്ദ് ചെയ്തു. സർക്കാർ ഉത്തരവിലൂടെ ജിയോ നമ്പർ MS നമ്പർ 02/2021/CSIND ഡേറ്റ 22/2021 ഇതിന് മാത്രമേ നിയമസാധ്യതയുള്ളൂ. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSIDC യുമായി EMCC ഒപ്പിട്ട സർക്കാരിന് നേരിട്ട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള സർക്കാരിന് വേണ്ടി KSIDC യാണ് ഒപ്പിട്ടത്. MOU സർക്കാർ ഉത്തരവിലൂടെ മാത്രമേ റദ്ദാക്കാൻ കഴിയൂ. ഇപ്പോഴും ഗവൺമെന്റ് ആളെ കളിപ്പിക്കുകയാണ്. KSIDC യുടെ MD കൊടുത്ത നോട്ട് പുറത്തുവിടുകയാണ്. ഇതുവരെ KSIDC EMCC യുമായി ഉണ്ടാക്കിയ ഉത്തരവ് ധാരണാപത്രം റദ്ദാക്കിക്കൊണ്ടുള്ള ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയില്ല. ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ഇറങ്ങി. അപ്പം അടിസ്ഥാനപരമായിട്ടുള്ള അസൻറ്റിൽ വെച്ച് തീരുമാനിച്ച ആ ധാരണാപത്രം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് മത്സ്യത്തൊഴിലാളികളുള്ള വഞ്ചനയല്ലേ?
മാത്രമല്ല ഈ ധാരണാപത്രം ഒപ്പിട്ടത് കെഎസ്ഇഡിസി ആണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്നോ ഉള്ള സർക്കാരിന്റെ വാദം പൊള്ളത്തരമാണ് ധാരണാപത്രം ഒപ്പിട്ടത് വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ള എംപവേർഡ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണെന്നാണ് കെഎസ്ഇഡിസിയുടെ നോട്ടിൽ വ്യക്തമാക്കുന്നത് നേരത്തെ 400 ട്രോളറുകളും 4 മദർഷിപ്പുകളും നിർമ്മിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യൻ നാവിഗേഷൻ കോർപ്പറേഷൻ ഒപ്പിട്ടത് ഇഎംസിസിയുടെ ആരും അറിയാതെയുള്ള പണിയായിരുന്നു എന്ന് മുഖ്യമന്ത്രിയും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും വിശദീകരിച്ചത് കള്ളത്തരമാണെന്ന് ഈ നോട്ട് വന്നപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അറിയിച്ച ശേഷമാണ് അതും ചെയ്തത് അപ്പോൾ ഓരോന്നോരോന്നായി എടുത്താൽ സർക്കാരിന്റെ കള്ളങ്ങൾ ഓരോ ദിവസവും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അമേരിക്കൻ കുത്തക കമ്പനിക്ക് കേരളത്തിന്റെ മത്സ്യസമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കാനുള്ള ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ് ഈ കാര്യത്തിൽ ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ് ഇതിന് ജനങ്ങൾ മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട